നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് തോന്നില്ലേ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വയ്ക്കാൻ, അതല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ മറ്റൊരു ഫോട്ടോ വയ്ക്കാൻ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ അങ്ങനെ തോന്നില്ലേ നമുക്ക്? അപ്പോൾ നമ്മൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ അതിൻ്റെതായ ചിലവും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പൈസ ഒന്നും ചിലവെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫോട്ടോ ഫ്രെയിമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, A4 ഷീറ്റ്. എന്നിട്ട് അതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ റോൾ ചെയ്യുമ്പോൾ കറക്റ്റ് വരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിമ്മ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റിക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് ഫെവിക്രോളൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. സാധാരണ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന തരം പശയുണ്ടല്ലോ, അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മോൻ അവിടെ ഇരുന്നിട്ട് ആകെ കുത്തി വറക്കിയും ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അപ്പോൾ ആ വടി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ ആക്കതെ ഇതുപോലെയാണ് കേട്ടോ ആക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ഇത് പെയിന്റ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടെ എടുക്കുന്നത് റെഡ് കളറാണ് കേട്ടോ, അതിൽ ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. അക്രിലിക് പെയിന്റ് എടുത്തോ കേട്ടോ. പേപ്പറൊക്കെ ചെയ്യുന്ന പിന്നെ അക്രിലിക് ആകുമ്പോൾ നല്ല കളറിൽ കിട്ടും. സാധാരണ സ്കെച്ച് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു പെർഫെക്ഷനിൽ അത്ര കിട്ടില്ല. ഇതാകുമ്പോൾ പിന്നെ ആ ഒരു നല്ല രീതിക്ക് തന്നെ കിട്ടും, നല്ല രസത്തിൽ വരും. കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു തീമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ റെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു നല്ലൊരു രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനിവിടെ എല്ലാതും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ ജസ്റ്റ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് വെക്കുകയെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാനെന്താ ചെയ്യണതെന്ന് വെച്ചാൽ, നാല് സൈഡിലും ഇതുപോലൊരു മൂന്ന് സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഡബിൾ സൈഡ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കണത്. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട്, അപ്പോൾ മറ്റേ സാധാരണ സ്റ്റിക്ക് ചെയ്യുന്നത് വെച്ചിട്ട് ആവില്ല. അതല്ലെങ്കിൽ ഫെവിക്കോളൊക്കെ ഉണ്ടെങ്കിൽ നടക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കട്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് നമുക്കിപ്പോൾ ചെറിയൊരു ഇതേ സൈസിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഷീറ്റ് അതിൽ വെച്ച് ഒട്ടിക്കണമെങ്കിൽ ഒന്നും കൂടിയും നല്ല കനത്തിലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ട് പേജ് തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്, ഒത്തിരി കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതൊക്കെ ചെയ്തിട്ട് അടുത്ത എല്ലാ സൈഡിലും ഇങ്ങനെ ആക്കിയതിന് ശേഷം അറ്റത്തുള്ളതൊക്കെ കട്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുട്ടികളുള്ള വീട്ടിലെല്ലാവിടത്തും ഉണ്ടാവുമല്ലോ പെയിൻറ്റും എ4 ഷീറ്റും ഒക്കെ. അപ്പോൾ നല്ല സുഖമാണ്. പിന്നെ അവരെയും കൂടിയൊക്കെ ഇരുത്തുകയാണെങ്കിൽ അവർക്കും ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ ഞാനപ്പോൾ ഇത് ഇതുപോലെയാണ് ചെയ്യണേ. ഡബിൾ സൈഡ് ടാപ്പ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ആയി, പെട്ടെന്ന് തന്നെ പറ്റണമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ പ്രിൻ്റ് എടുത്തതായത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ മറ്റൊരു ഫോട്ടോ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. കുറച്ചും കൂടി നല്ലതല്ലേ. നമ്മളിപ്പോൾ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും മാറ്റാനൊന്നും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര നല്ല കാശ് ചിലവാക്കുന്നതെന്ന് ചിന്തിക്കുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമല്ലേ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യും ചെയ്യാം. അറ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റേ സൈഡിലും ബാക്കിയുള്ള രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യണം. ഇപ്പം ഞാൻ ആ ഫോട്ടോയുടെ അളവ് കറക്റ്റ് നോക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഒത്തിരി കട്ടി ഉണ്ടാവും, ഇത്രയും പേപ്പർ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലെയും അടിയിലും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇ
ഇതിപ്പോൾ നമ്മൾ ഏത് ഫോട്ടോയിൽ ഏത് കളറാണോ വരുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രസമൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലവർക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു സെൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഞങ്ങൾ 12 പേപ്പർ വേണം ചുരുട്ടിയിട്ട് നമ്മൾ ടോട്ടൽ വെക്കേണ്ടത്. മാത്രമല്ല നമ്മൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പേരൻസിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യും ചെയ്യാം. ഇപ്പോൾ കുട്ടികളുടെ കയ്യിലൊന്നും അങ്ങനെ എപ്പോഴും പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ സംഭവമാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒത്തിരി 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 കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ നിന്ന് തപ്പിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐഡിയാസും ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് കട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും ചുമരുമ്മ. അപ്പോൾ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ പിള്ളേരിരുന്നിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.